ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അല്ലേ. അപ്പോൾ ഇന്ന് എനിക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷനും ഒന്ന് ചെയ്യേണ്ട കമ്പനിയിലെ ഡിന്നറും ആയിരുന്നു. അപ്പോൾ രണ്ടു ഏകദേശം ഒരേ ടൈമിലായതുകൊണ്ട് ബർത്ത്ഡേക്ക് നേരത്തെ പോയിട്ട് വരാമെന്ന് കരുതി. ബർത്ത്ഡേ ആടേന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ലക്ഷ്മിയുടെ മോൻ്റെ ആയിരുന്നു ബർത്ത്ഡേ. അപ്പോൾ ഞാൻ ചേട്ടനെ കൊണ്ടൊരു ടോയൊക്കെ വാങ്ങിപ്പിച്ചായിരുന്നു മോന് കൊടുക്കാൻ, ബർത്ത്ഡേ ബോയ്ക്ക് കൊടുക്കാൻ. അപ്പം അവർ ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണോ താമസിക്കുന്നത്. അപ്പോൾ അവൾ എങ്ങനെ എനിക്ക് ഫ്രണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ എന്നും വൈകിട്ട് പുറത്തിറങ്ങും അല്ലിക്കുട്ടിയും കൊണ്ട്, അവൾ കുട്ടികളൊക്കെ കളിക്കുന്നൊക്കെ കാണാൻ. അപ്പോൾ അവളും വരുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ടായത്. അപ്പോൾ അവളുടെ റൂമിൽ ചെന്നിട്ടെനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അവർ ഡെക്കറേഷനൊക്കെ തിരക്കിലായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നൊന്നും അവർക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. എൻ്റെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് പള്ളിക്കുട്ടി വഴക്കം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തിരിച്ചിങ്ങനെ ഇറങ്ങി റൂമിൽ വന്നു. അവിടെ വന്ന് തള്ളിക്കുട്ടി ഒന്ന് കിടന്ന് ഉറങ്ങിയ അപ്പോഴേക്കും ചേട്ടൻ വന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും റെഡി ആയിട്ടൊക്കെയാണ് ഡിന്നറിന് പോയത്. ഡിന്നർ ചേട്ടൻ്റെ ഓഫീസിൽ ഡിന്നറായിരുന്നു. എല്ലാ സ്റ്റാഫ്സും ഉണ്ടായിരുന്നു. ഫാമിലി ഇവിടെ ഉള്ളൊരു ഫാമിലിയും കൊണ്ടൊക്കെയാണ് വന്നത്. സിറ്റി മാക്സ് ഹോട്ടൽസിൽ ക്ലേ പോട്ട് എന്നൊരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഡിന്നർ ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിന്നറിനൊക്കെ പോകുന്നത്. ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഡിന്നർ ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നതാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു തിരക്കിലായിരിക്കും. പക്ഷേ ഈ വീഡിയോ ഒന്നും ഞാനല്ല എടുത്തത്, ചേട്ടനാണ് എടുത്തത്. അവിടെ നല്ല ക്രിസ്മസ് ട്രീ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ക്രിസ്മസ് ട്രീയിലെ ഡെക്കറേഷനൊക്കെ ബ്ലൂ കളറായിരുന്നു, എന്താണെന്ന് അറിയത്തില്ല. നല്ല ഡെക്കറേഷനും നല്ല അറേഞ്ച്മെൻറ്റും ഒക്കെ ആയിരുന്നു ഹോട്ടലിലുണ്ടായിരുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങൾ മുകളിലത്തെ ഫ്ലോറിലായിരുന്നു ഞങ്ങൾക്ക് ഡിന്നർ ഒരുക്കിയിരുന്നത്. ബുഫേ ആയിരുന്നു. അവിടുത്തെ അറേഞ്ച്മെൻ്റ് ഒക്കെ നല്ലതായിരുന്നു. അവിടെയും ഉണ്ടായിരുന്നു ഒരു ക്രിസ്മസ് ട്രീ. പിന്നെ അവിടെ കുഞ്ഞ് ആനയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആനയുടെ സൈഡിൽ ഒരു ആനപ്പിണ്ടോ രണ്ട് ആനപ്പിണ്ടോ രണ്ട് സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. ആനപ്പിണ്ടാന്ന് തോന്നുന്നത്. അതുപോലൊരു സാധനം ഇങ്ങനെ ചുരുട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലിക്കുട്ടിയായിരുന്നു ഡിന്നറിലെ താരം. ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു എല്ലാവരുടെയും കയ്യിൽ. എല്ലാവരും അല്ലിക്കുട്ടി എടുത്തുകൊണ്ട് ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എല്ലാവർക്കും അല്ലിക്കുട്ടി എടുത്ത ഫോട്ടോ വേണമെന്ന്. സെലിബ്രിറ്റി അല്ലിക്കുട്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇച്ചിരി നേരത്തെ എത്തി. ഭയങ്കര പങ്ച്വാലിറ്റി ആണ്, അതുകൊണ്ട് 7 മണിക്ക് തന്നെ എത്തി. എന്താണെന്ന് അറിയില്ല, ആദ്യമായിട്ട് പങ്ച്വാലിറ്റി. പിന്നെ ഞങ്ങൾ പിന്നെ തോന്നി 7:30 എത്തിയാൽ മതിയായിരുന്നെന്ന്. പിന്നെ ഞങ്ങൾ റോണി ചേട്ടനും റോണി ചേച്ചിയും തോമിയൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ബൊഫേ ആയാലും എന്തായാലും അവസാനം എൻ്റെ കയ്യിൽ എത്തുന്നത് ബിരിയാണിയിലായിരിക്കും. അങ്ങനെ ഞാൻ ബിരിയാണി കഴിക്കാനെടുത്തത്. പിന്നെ ഒരു നാനും കൂടി എടുത്തായിരുന്നു. പക്ഷെ ഞാനത് തൊമ്മി എടുത്തുകൊണ്ട് പോയി. അല്ലിക്കുട്ടി ഭയങ്കര ബഹളമാണേ. തൊമ്മിയും പിന്നെ വേറൊരു ചേട്ടൻ്റെ, പ്രവീൺ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ മോനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ ഭയങ്കര ബഹളമായിരുന്നു അല്ലിക്കുട്ടി. എന്നിട്ട് പിന്നെ ഞാൻ ബൊഫേയിൽ എന്താ എടുത്ത ചിക്കൻ കറി എടുത്തു. പിന്നെ ഒരു ഗുലാബ് ജാമുനും എടുത്തായിരുന്നു കഴിക്കാൻ കേട്ടോ. വേറെ ഒന്നും ഞാൻ എടുത്തില്ല. ഇത്രയാണ് കഴിച്ചത്. കഴിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഞങ്ങളുടെ ബിൽഡിങ്ങിന് അടുത്തൊരു കഫറ്റീരിയ ഉണ്ട്, ക്യാരറ്റ് റൊട്ടിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു കഫറ്റീരിയ. അവിടുന്ന് പൊറോട്ട സാൻഡ്വിച്ചും ഒരു ചായയും വാങ്ങി ചേട്ടനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടാണ് റൂമിൽ പോയത്. എനിക്ക് ചേട്ടൻ്റെ ആവശ്യത്തിന് കിട്ടി. ഇത്രയൊക്കെ ബൊഫേയിൽ ഉണ്ടായിട്ട് നിനക്ക് ഒന്നും കഴിക്കാൻ വയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടം പോലെ കിട്ടി. അതും കിട്ടി. പിന്നെ പൊറോട്ട സാൻഡ്വിച്ചും കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞു. പിന്നെ എനിക്ക് ഒന്നും വേണ്ടി വന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞിരുന്നിട്ട് ഹിന്ദി അങ്ങനെയൊക്കെ ഉള്ള ഹിന്ദിക്കാരും അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ പോയിട്ടോ. ഇത് ചേട്ടൻ കഴിച്ച ഫുഡാണ്. പിന്നെ ഞാൻ ഡോണി ചേച്ചി ഒരു പാട്ടൊക്കെ പാടി.
ഡോണി ചേച്ചി പാട്ടൊക്കെ പാടിക്കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പിരിഞ്ഞു. പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി വെച്ചേക്കുമല്ലേ, അപ്പോൾ ഏതായാലും അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താൽ നമുക്ക് ക്രിസ്മസിന് ഫോട്ടോ ഇടാമല്ലോ, സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടാമല്ലോ എന്ന് കരുതി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി വേണ്ട അവിടെ ഒരു ഹാഡീസ് ബാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്കൊരു ആകാംക്ഷ. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറി നോക്കി. അപ്പോൾ ആണെങ്കിൽ അവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരാൾ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്, ഹായ് ഒക്കെ കാണിച്ചു. ആൻഡ് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം വെളിയിൽ സംസാരിച്ചോണ്ടൊക്കെ നിന്നിട്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോയി. പോകുന്ന വഴിക്കാണ് ഞങ്ങൾ കാരക്കോട്ടി കഫെറ്റീരിയയിൽ കയറി ഫുഡൊക്കെ വാങ്ങിച്ചത്. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല, അത് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പിന്നെ പറഞ്ഞ ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞു പോയതാണ്. എല്ലാവരും എന്ത് വിചാരിക്കില്ലേ. അപ്പം അത്രയല്ല ഇന്നത്തെ വീഡിയോ. ഇതിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് മറക്കില്ലേ. അപ്പം അത്രയോട്ട് ടാറ്റ, ബൈ, സീ യു മാ.